നമസ്കാരം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന് അനുകൂലമായി കേരളത്തിൽ നിന്ന് ഒരു വോട്ട് ലഭിച്ചതായി വാർത്തകൾ പുറത്തു വന്നതോടെ ആ എംഎൽഎ ആരാണെന്ന ചർച്ചയിലാണ് രാഷ്ട്രീയ കേരളം പല പേരുകൾ ചർച്ചയായെങ്കിലും ഏറ്റവും ഒടുവിലായി പാലാ എംഎൽഎ മാണി സി കാപ്പനിലേക്കാണ് ഈ ചർച്ചകൾ വിരൽ ചൂണ്ടുന്നത് കാപ്പന്റെ പേര് പറയാതെ സൂചനകൾ നൽകിയാണ് വാർത്തകൾ പ്രചരിക്കുന്നത് കോട്ടയത്തെ ഒരു യുഡിഎഫ് എംഎൽഎ ബിജെപിയുമായി ചർച്ച നടത്തിയെന്നായിരുന്നു ആദ്യ പ്രചരണം പിന്നീട് കാപ്പന്റെ പാർട്ടിയായ എൻസികെ എൻഡിഎയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എൻഡിഎ സ്ഥാനാർത്ഥിയായി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്നും കാപ്പൻ മത്സരിക്കുമെന്ന പ്രചരണം നടന്നിരുന്നു ഇപ്പോഴിതാ ഈ വാർത്തയ്ക്ക് മറുപടിയുമായി കാപ്പൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് വിലയിരുത്തപ്പെടുന്നുണ്ട് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ നടത്തിയ മുന്നണി വിപുലീകരണ പ്രഖ്യാപനത്തിൽ പാലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കടുത്ത അസംതൃപ്തി നിലനിൽക്കുന്നുണ്ട് സംശയനിഴലിൽ നിർത്താൻ ഉദ്ദേശിക്കുന്ന എംഎൽഎയോട് അനുഭാവമുള്ളവരാണ് പാലായിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭൂരിപക്ഷ പ്രവർത്തകരും അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എംഎൽഎയെ മോശക്കാരനാക്കാൻ നടത്തുന്ന നീക്കമാണോ എന്നും ചില കേന്ദ്രങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നു ഇതേ സമയത്ത് തന്നെയാണ് മാണി സി കാപ്പൻ നിലപാട് വ്യക്തമാക്കിയത് ഞാൻ പാലായിലെ നല്ല കുടുംബക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാണി സി കാപ്പൻ എംഎൽഎ പ്രചരിക്കുന്ന വാർത്തകൾക്ക് മറുപടി നൽകിയത് ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശേഷം വോട്ട് ചെയ്യും നിലവിൽ അങ്ങനെ വോട്ട് ചെയ്തിട്ടില്ല ചർച്ചകൾ പലയിടത്തും പലതും നടക്കുന്നുണ്ടാകും എൻ്റെ മണ്ഡലത്തിൽ എത്തുന്ന എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് ഞാൻ കാണുന്നത് മറിച്ചുള്ള ചർച്ചകൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം പറയുന്നു കോട്ടയം ജില്ലയിലെ എംഎൽഎ എൻഡിഎ പാളയത്തിലേക്ക് എന്ന പ്രചരണം യുഡിഎഫിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന വിലയിരുത്തലുകളുമുണ്ട് കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ തിരികെ യുഡിഎഫിൽ എത്തിക്കുവാൻ ശ്രമിക്കുമെന്ന പ്രഖ്യാപനം നടന്നിട്ടുണ്ടോ എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതേ സാഹചര്യത്തിലാണ് കോട്ടയത്തെ ഒരു എംഎൽഎ എൻഡിഎയിലേക്കെന്ന വാർത്തയും പുറത്തു വന്നത് അതേസമയം തങ്ങൾ യുഡിഎഫിലേക്ക് ഇല്ല എന്ന മറുപടിയുമായി കേരള കോൺഗ്രസ് എം വ്യക്താക്കൾ രംഗത്തെത്തിയിരുന്നു യുഡിഎഫ് മുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസ് എം പുറത്തുപോയ വാർത്ത ഏറ്റവും അധികം ആവേശത്തോടെ സ്വീകരിച്ചത് പാലായിലെയും പരിസരത്തെയും കോൺഗ്രസ് പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി മത്സരിച്ച കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൈമറന്നവർ യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയത് അവരുടെ അധ്വാനം ഫലം കാണുകയും ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി മാണി സി കാപ്പൻ വിജയിച്ചു കയറുകയും ചെയ്തു അന്നു മുതൽ കാപ്പൻ ഇടത്തു പാളയത്തിലേക്ക് മടങ്ങുമെന്ന പ്രചരണം പല അവസരങ്ങളിലും ഉയർന്നു വരുന്നുണ്ടായിരുന്നു ഇത് മാണി സി കാപ്പനെയും കോൺഗ്രസിനെയും തമ്മിലടുപ്പിച്ച ഇരു വിഭാഗങ്ങളെയും ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളാണെന്നാണ് പ്രവർത്തകർ പറയുന്നത്